ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് എപ്പോഴും തടസ്സം നിൽക്കുന്നത് വർഗീയവാദികളാണ്. മനുഷ്യർ രമ്യമായി ജീവിക്കുന്നത് കണ്ട് അസ്വസ്ഥരാകുന്നവർ. വിവിധ ജാതി മതസ്ഥർ ഒരുമിച്ച് ജീവിക്കേണ്ടത് ആ സമൂഹത്തിൻ്റെ ജനാധിപത്യപരമായ വികാസത്തിനും സാമൂഹികമായ പുരോഗതിക്കും അനിവാര്യമാണ്. സാധാരണക്കാരൻ്റെ മനസമാധാനം തകർത്തുകൊണ്ട് രാഷ്ട്രീയാധികാരവും പണവും ആവോളം കൈക്കലാക്കിയെന്ന സ്ഥാപിത ലക്ഷ്യങ്ങളാണ് ഇത്തരം വർഗീയ സംഘടനകൾക്കുള്ളത്. അതിനവർക്ക് ആശയപരമായ പിന്തുണ നൽകാനും ആളും അർത്ഥവും നൽകാനും വലിയ ശക്തികളുണ്ടാകും. ഗാന്ധിജിയെ കൊന്നും രാജ്യമൊട്ടുക്ക് വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ചും ബാബറി മസ്ജിദ് തകർത്തും ഗുജറാത്തിൽ വംശഹത്യ നടത്തിയും രാജ്യാധികാരം പിടിച്ചെടുത്തവർക്ക് പക്ഷേ കേരളത്തിൽ മോഹിച്ച തരത്തിലുള്ള കലാപങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളം പൂർണ്ണമായും കലാപങ്ങളിൽ നിന്ന് മുക്തമെന്നല്ല ഇതിനർത്ഥം. തലശ്ശേരിയും മാറാടും നടന്നത് കേരളത്തിലാണ്. പക്ഷേ അവിടെയൊക്കെ മതസൗഹാർദ്ദം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ ഇടതുപക്ഷ ശക്തികൾ ഉള്ളതുകൊണ്ടാണ് കലാപം പടരാതിരുന്നത്. തലശ്ശേരി നമ്മോട് പറയുന്നത് അത്തരമൊരു ചരിത്രമാണ്. 1971 ഡിസംബറിൽ നടന്ന കലാപത്തിൽ ഒരു മരണം മാത്രമാണ് സംഭവിച്ചത്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മരണമാണ്. കലാപം പടരാതിരിക്കാൻ CPIM രൂപീകരിച്ച വളണ്ടിയർ സംഘത്തിലെ UK കുഞ്ഞിരാമൻ. മിരുവമ്പായി പള്ളി സംരക്ഷിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയത് കുഞ്ഞിരാമനെയായിരുന്നു. ഇന്ന് UK കുഞ്ഞിരാമൻ്റെ രക്തസാക്ഷി ദിനമാണ്. കേരളത്തെ കലാപഭൂമിയാക്കരുതെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPIM ഇന്ന് കേരളത്തിൻ്റെ തെരുവുകളിൽ വർഗീയതയ്ക്കെതിരെ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലിന് കൂടിയാണ്. ഭരണകൂടം തന്നെ രാജ്യത്തെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ കാലത്ത് വർഗീയവാദികളുടെ മുട്ടിടിച്ചത് സഹ്യനും അറബിക്കടലിനും അതിരിടുന്ന ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ചുവന്ന പതാകയുമായി ഈ മണ്ണിൽ ഒരു പ്രസ്ഥാനവും പ്രത്യയശാസ്ത്രവും കാലങ്ങളായി കാവൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് വർഗീയതയുടെ വേര് പിടിക്കാത്തത്. ബാബറിയിൽ രാമനെ പ്രതിഷ്ഠിക്കാൻ മസ്ജിദിൻ്റെ മിനാരങ്ങളുടച്ച BJP പഴയ രൂപമായ ജനസംഘമാണ് 1971 കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചത്. അത് ഒരു മലയാളിയും മറന്നു കാണില്ല. തലശ്ശേരി മേലൂട്ട് മടപ്പുരയിൽ കലശഘോഷയാത്രയ്ക്കെതിരെ മുസ്ലീങ്ങൾ ചെരുപ്പറിഞ്ഞെന്നാരോപിച്ചാണ് ജനസംഘം കലാപത്തിൻ്റെ ആദ്യ കരു നീക്കിയത്. ശേഷം ഹിന്ദു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയെന്നും പൊതുനിരത്തിൽ 3 ഹിന്ദു യുവതികളെ നഗ്നരാക്കിയെന്നുമുള്ള പച്ചപ്പുല്ലിനും തീപിടിക്കുന്ന നുണയിൽ തലശ്ശേരി ഏറെ വൈകാതെ വർഗീയതയുടെ തീയിൽ എരിഞ്ഞമർന്നു. ഈ സാഹചര്യങ്ങളിൽ കലാപം അവസാനിപ്പിക്കാനും ഹിന്ദു മുസ്ലിം മതമൈത്രി പുനഃസൃഷ്ടിക്കാനും രംഗത്തിറങ്ങിയ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. കലാപത്തിന് 24 മണിക്കൂറിനിപ്പുറം December 29 CPIM തലശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്ക്വാഡാണ് തലശ്ശേരിയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ചത്. CPIM തലശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും പൊതുസമ്മതനുമായിരുന്ന UK കുഞ്ഞിരാമനായിരുന്നു സ്ക്വാഡ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ. മുസ്ലിം വീടുകൾക്കും മുസ്ലിം പള്ളികൾക്കും രാപ്പകൽ വ്യത്യാസമില്ലാതെ കാവൽ നിന്നും കലാപം അവസാനിക്കാൻ ചുവന്ന കൊടികെട്ടിയ ജീപ്പിൽ അനൗൺസ്മെന്റ് ചെയ്തും CPIM കലാപ അന്തരീക്ഷം തുടച്ചു നീക്കാൻ സജ്ജരായി. കാവ്യ ഭീകരതയുടെ കലാപത്തിന് മുന്നിൽ ചുവപ്പിന്റെ കാവൽ വിരിച്ചൊരു പ്രസ്ഥാനം കലാപം അവസാനിപ്പിക്കുന്നതോടെ ജനസംഘത്തിന്റെ ശത്രുസേനയായി CPIM മാറിക്കഴിഞ്ഞിരുന്നു. ഈ മണ്ണിനെ മതവർഗീയതയിൽ ചുട്ടരിക്കാൻ അനുവദിക്കില്ലെന്ന CPIMന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മലക്കം മറിഞ്ഞ RSS തീവ്രവാദികൾ പക്ഷേ പകരം ചോദിച്ചത് UK കുഞ്ഞിരാമന്റെ ജീവനായിരുന്നു. 1972 January 4 രാത്രി സഖാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന UK കുഞ്ഞിരാമനെ RSSകാർ വെട്ടിക്കൊന്നത് ചരിത്രത്തിലെന്നും കറുത്ത അധ്യായമായി ബാക്കി നിൽക്കുന്നു. RSS നേതൃത്വം നൽകുന്ന കേരളത്തിലെ ആദ്യ കലാപത്തെ ആത്മധൈര്യം കൊണ്ട് ചെറുത്തു തോൽപ്പിച്ച സഖാവ് UK കുഞ്ഞിരാമന്റെ രക്തസാക്ഷി ദിനം മതേതര മൂല്യങ്ങൾ മനസ്സിൽ സംരക്ഷിക്കുന്ന മലയാളിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനാവുന്നതല്ല. തലശ്ശേരി കലാപം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജോസഫ് വിധേയത്തിലെ അന്വേഷണ റിപ്പോർട്ടും ഈ രക്തസാക്ഷി ദിനത്തിൽ ചേർത്തു വെക്കേണ്ട ഒന്നാണ്. കേരള മനസാക്ഷിയെ മങ്ങലേൽപ്പിച്ച ആദ്യ കലാപം അമർച്ച ചെയ്യാൻ CPIM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് വിധായത്തൽ കമ്മീഷൻ റിപ്പോർട്ടിലെ 249 ഖണ്ണിക അടിവരയിടുമ്പോൾ വർഗീയതയെ ചെറുക്കാൻ CPIM മാത്രം മുന്നോട്ട് വരുന്നുള്ളൂവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അന്നു മുതൽ ഇന്നുവരെ BJPക്കൊപ്പം പല വർഗീയ സംഘടനകളും കൈകോർത്തു. ഒരു മനമായി SDPയും ജമാഅത്ത് ഇസ്ലാമിയും മറ്റു വർഗീയ സംഘടനകളും നടത്തിവരുന്ന കലാപങ്ങൾ ചെറുത്തുകൊണ്ടേയിരിക്കുന്ന ഈ ചെങ്കൊടി ഇനിയും ഈ നാടിനെ മാറോട് ചേർക്കുമെന്ന യാഥാർത്ഥ്യം ഈ മണ്ണിന് ചെറുതല്ലാത്ത പ്രതീക്ഷയാണ്. അതിന് UK കുഞ്ഞിരാമന്റെ ഓർമ്മകൾ കേരളത്തിന്റെ മതേതര പൊതുസമൂഹത്തിന് കൂടുതൽ കരുത്തു പകരും.